എല്ലാവർക്കും നമസ്കാരം. ചേട്ടപ്പ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇവിടെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫാൻസി കോഴികളുണ്ട്, താറാവ് തന്നെ വിഗോവ ഉണ്ട്, നാടനുണ്ട്, പിന്നെ കാട, പിന്നെ നാടൻ കോഴി, കരിങ്കോഴി, ആ വക അസി ഫാൻസി കോഴികളിലെ അസീലുകൾ എല്ലാം ഉണ്ട് നമ്മളതിൽ. എത്ര നാളായി ഇവിടെ തുടങ്ങിയിട്ട്? ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഒരു വർഷമാവണം. ആ ആദ്യം ഇവിടെ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആടൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അതിൽ നിന്ന് കൺവെർട്ട് ചെയ്തിട്ട് പിന്നെ കാട വന്നു, പിന്നെ അങ്ങനെ നമ്മൾ ഫാൻസി ഐറ്റംസ് ചെയ്യണ കൂടുതൽ. മൂവ്മെൻറ്റ്സ് കുഴപ്പമില്ലാത്ത മൂവ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ കൂടുതലും നമ്മളിപ്പോൾ കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്ത് പെയറൊക്കെ ആക്കിയതാണേ. അപ്പോൾ മുട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ പെയറാക്കാനുള്ള രീതിയിൽ നിർത്തുന്നുണ്ട്, മറ്റുള്ള രീതിയിൽ വരുന്നവർക്ക് കൊടുക്കണമുണ്ട്. കൂടുതലും നമ്മൾ പെയറാക്കാൻ നിർത്തുന്നുണ്ട്. തീറ്റകൾ നമ്മൾ കൂടുതലും ഫീഡുകൾ തന്നെയാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഗോദ്രേജിൻ്റെ ഫീഡുകൾ, ഗ്രോവർ, ലെയർ, സ്റ്റാർട്ടർ, ആ വക സാധനങ്ങൾ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ ഗോതമ്പ് ഇടയ്ക്ക് കിട്ടുമ്പോൾ ഗോതമ്പ് കൊടുക്കും. പിന്നെ പുല്ല്, അങ്ങനെ പുല്ലിനൊക്കെ സൗകര്യമുള്ള കാരണം പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുത്ത്. വാക്സിനേഷനൊക്കെ പക്ക വാക്സിനേഷനാണ് നമ്മൾ എല്ലാ ഞായറാഴ്ചയാണ് നമ്മൾ മുട്ട വയ്ക്കുന്നതും മുട്ട എടുക്കുന്നതും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാക്സിൻ കയറ്റി. ഇപ്പം നിങ്ങൾക്ക് അവിടെ കണ്ടുണ്ടാവും, ഇങ്ങനെ ഓരോരോ ബാച്ച് ബാച്ചായിട്ടാണ് നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്നത്. മിക്സായിട്ട് വളർത്താണ്ട് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വളർത്തുന്നില്ല. ആ അതായത് പാരന്റ് സ്റ്റോക്കുകൾ ഫുള്ള് ചെറിയ ചെറിയ ഗേജുകളിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിർത്തുന്നു, മിക്സ് ആവാതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞുങ്ങൾ ബ്രീഡിങ് ടൈം ആകുമ്പോൾ മാറ്റാന്നുള്ള രീതിയിൽ ഓരോ ബാച്ച് ബാച്ച് വൈസ് ആയിട്ടാണ് നമ്മൾ നിർത്തിയേക്കുന്നത്. ഒരാഴ്ച വരുന്ന കുഞ്ഞുങ്ങൾ ഒരുമിച്ച് നിർത്തിയിട്ട്. റേഞ്ചോ? റേഞ്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫയോമി ഉണ്ട്. ഇപ്പോൾ ഒരു താഴെ തട്ടി നിൽക്കുന്നത് എന്ന് പറയുന്നത് ഫയോമി മുതൽ ഇപ്പോൾ അസീലിൻ്റെ പാരറ്റ് ബീക്ക് വരെ നമ്മളതിലുണ്ട്. അപ്പം പാരറ്റ് ബീക്ക് ഒക്കെ പറഞ്ഞാൽ ഇത്ര എക്സ്പെൻസീവ് ഐറ്റമുകളാണ്. അങ്ങനെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, പൂർവികമായിട്ട് കർഷക കുടുംബമാണ്, എല്ലാം കൃഷീനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർ ഒക്കെ ആയിരുന്നു നമ്മുടെ എന്താ പറയുക അച്ഛനും മറ്റ് തലമുറയൊക്കെ അങ്ങനെ കൃഷിയായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ബ്ലഡ് ലീനേജ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ കോഴികൾക്ക് ഇപ്പോൾ ഈ ചെറുകിട അസുഖങ്ങളൊക്കെ വന്നാൽ എന്തൊക്കെയാ ചെയ്യുന്നത്? ചെറുകിട അസുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഫാൻസി കോഴിനെ സംബന്ധിച്ചോളം വരുന്ന ഏറ്റവും വലിയ നാടൻ കോഴി മാതിരിയല്ല, പ്രതിരോധശേഷി സ്വല്പം കുറവായതിൻ്റെ പേരിൽ അസുഖങ്ങൾ ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ നോർമലി നമ്മൾ നാടൻ കുറച്ച് കൈക്കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, വെള്ളം ഒക്കെ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൽ കൂടെ ആഴ്ചയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പരിധി വരെ കുറവുണ്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് രണ്ട് ഡോക്ടർമാരുണ്ട്. മീൻസ് നമ്മുടെ ടിക്സൺ ഡോക്ടർ, പിന്നെ മധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു LI. അപ്പോൾ അവരൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ വിളിച്ച് പറയും നമ്മൾ മരുന്ന്. നമ്മൾ പിന്നെ എന്താ പറയുക, കുറേ കാലമായിട്ട് ആടും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇതിനായിട്ടൊരു കുറച്ച് ടച്ച് ഉണ്ട്, മെഡിസിൻസിനെ കുറിച്ച് കുറച്ച് അറിയാം. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ ഈ കോഴികൾക്ക് ഇപ്പോൾ ഏതൊക്കെയാണ് മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത്? മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വരമരുന്ന് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കും. വാക്സിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് അവർ റെക്കമെൻഡ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സ് നമ്മൾ നോർമലി അവരോട് ചോദിച്ച് അതിനനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക്സ്. ഇപ്പോൾ കപക്കെട്ടൊക്കെ ആണെങ്കിൽ അസിത്രാൾ, പിന്നെ നോർമൽ എന്തെങ്കിലും വേറെ രീതിയിലൊക്കെ ആണെങ്കിൽ ബയോട്രീം, വയറിൻ സംബന്ധമായതാണെങ്കിൽ ബയോട്രീം, അങ്ങനെയൊക്കെ കൊടുക്കും. പിന്നെ മെറിക്കിൻ, അങ്ങനെയൊക്കെ സാധാരണ നോർമൽ എല്ലാവരും ചെയ്യുന്നത്. ഇപ്പം നമ്മളതിൽ 500 കാടയാണ് ഉള്ളത്. ആദ്യം ഞാൻ ചെയ്തിരുന്നത് ഒരു 1000 കാടേനും മേലെ
ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ പിന്നീട് നമ്മത് അന്ന് നമ്മൾ മൾട്ടി സ്റ്റാൻഡിലാണ് ചെയ്തിരുന്നത്, ഇത്ര സ്ഥലം എടുത്തിരുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങൊക്കെ ഭയങ്കര ഡെയിലി ക്ലീനിങ്ങും ഒക്കെ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് തട്ടായിട്ട് മാത്രം ചെയ്യണം. അപ്പോൾ നമുക്ക് വീക്കിലി ഒക്കെ ക്ലീൻ ചെയ്താൽ മതിയാവും. അത് നമ്മൾ പല സ്ഥലത്തു നിന്ന്, ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അസീലുകളൊക്കെ ഞാൻ നമ്മുടെ സേലത്തു നിന്ന് വരെ കൊണ്ടുവന്നിട്ടുണ്ട്, സേലം ഡിണ്ടിഗലിൽ നിന്ന് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറേയൊക്കെ നമ്മൾ ഫോൺ വഴി കണ്ടിട്ടും പിന്നെ കുറേയൊക്കെ നമ്മൾ പോയി നേരിട്ട് പോയി എടുത്തു. ആലുവ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. താറാവും ഇതേമാതിരി ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് ഈ നാടൻ താറാവുകളെ എടുത്തത്. അത് മുട്ടടാറായ പ്രായത്തിൽ നമ്മൾ എടുത്തതാണ്. പിന്നെ നമ്മൾ വിഗോവന ഇപ്പം മണ്ണത്തിലുള്ള ഹരിയേട്ടൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളെ തരും. ഇപ്പം നമ്മൾ ഒരു ബാച്ച് ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ഇറച്ചിക്ക് കൊടുത്തു. പിന്നെ ഇപ്പോൾ പുതിയ ബാച്ച് രണ്ട് ബാച്ചാണ്, 50-50 വെച്ചിട്ട് നമ്മൾ ഒരു മാസം രണ്ട് മാസം കൂടുമ്പോൾ കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ട്. ആ കൂടുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതായത് നമ്മളിപ്പോൾ ആദ്യം ആക്ച്വലി നമ്മൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ, ഒരു ടയറൊക്കെ വെച്ചിട്ടുള്ളതാണ് നമ്മൾ ആദ്യം നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണത്. അത് എൻ്റെ വണ്ടിയുടെ ടയർ മുറിച്ച് അങ്ങനെ ലോ കോസ്റ്റ് മോഡലിൽ നമ്മൾ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് നമ്മളടുത്ത് ചോദിച്ചു ഇങ്ങനെ കൊടുക്കാനുണ്ടോ കൊടുക്കാനുണ്ടോ. അപ്പോൾ നമ്മത് ഞാൻ ഓൾറെഡി കൺസ്ട്രക്ഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു ഇത് സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തു. ഇപ്പം നമ്മൾ ചെയ്തുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അടി ഡയാമീറ്റർ വലുപ്പമുള്ളതും 2, 3, 4 സൈസുകളിലാണ് നമ്മളിലുള്ളത്. അതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് റൂഫിങ് ചെയ്യുന്നത് ഫൈബർ ഷീറ്റിലാണ് ചെയ്യുന്നത്. ഫൈബർ മോൾഡ് ചെയ്ത് ഫൈബർ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിന് ആ കൂടിനെ നമ്മൾ ഉദ്ദേശിച്ചേക്കണമെന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് കൂടായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങൾ പറയാം ഞങ്ങൾക്ക് ലവ് ബേഡ്സിനെ വളർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന നെറ്റ് ഇട്ടിട്ട് നമ്മൾ അത് ചെയ്തു തരും, നിങ്ങൾ പറയുന്ന കളറ്. പിന്നെ അതിന് വേണ്ട ഡോറുകളെ സൈസ്, ഇപ്പോൾ ലവ് ബേഡ്സൊക്കെ ആകുമ്പോൾ ചെറിയ ഡോറ് വേണം, അപ്പോൾ ആ ഡോറുകൾ ഇതെല്ലാം നമ്മൾ നിങ്ങളുടെ താല്പര്യത്തിന്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുള്ള സ്റ്റാൻഡ് 4 കാലും നിൽക്കുന്ന സ്റ്റാൻഡാണ്. നമ്മൾ സിംഗിൾ കാലും ചെയ്യുന്നുണ്ട്. അതായത് ഒരോടത്ത് ഫിക്സ് ചെയ്യാനാണെങ്കിൽ ആ കാല് കോൺക്രീറ്റ് വെച്ച് ഉറപ്പിച്ച് നിങ്ങൾക്ക് ബോൾട്ട് ചെയ്ത് നിർത്താവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ. ഞാൻ പല സ്ഥലത്ത് കണ്ടേക്കണത് ഈ റൗണ്ട് ടൈപ്പാണ്, അല്ല സോറി സ്ക്വയർ ടൈപ്പാണ്. അപ്പൊ അതിപ്പോ ഇവിടെ വെറൈറ്റി ആയിട്ട് റൗണ്ട് ടൈപ്പാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിൽ ബേഡ്സിനൊക്കെ വളർത്താവുന്ന രീതിയിലാണ് പണിതരുന്നത്. ബേഡ്സും ഇപ്പൊ നമ്മൾ ഫാൻസി കോഴിയാണെങ്കിൽ ഇപ്പൊ ചെറിയ 2 അടി കൂടുതൽ കറക്റ്റ് ബ്രീഡിംഗ് പെയറിനെ നിർത്താനായിട്ട് പറ്റും. മീൻസ് ഇപ്പൊ ബ്രഹ്മ പോലെയുള്ളതല്ല, സൈസ് ഉള്ളതല്ല, ഇപ്പൊ മിനി കാച്ചർ ടൈപ്പ് സുഖമായിട്ട് നമുക്ക് പെയറിനെ നിർത്താൻ പറ്റും. പിന്നെ ഇതിന് നമ്മളെന്ന് വെച്ചാൽ റൗണ്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ എവിടെയും ഇല്ല. പിന്നെ നമ്മൾ റൂഫിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഭംഗി, ഈ ഒരു എക്സഗൺ ടൈപ്പ് നമുക്ക് സ്ക്വയർ റൂമിലാണ്, സ്ക്വയർ റൂം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റൗണ്ടിൽ ചെയ്തു. റൗണ്ടിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രാധാന്യം. പിന്നെ കോഴിക്ക് ഇപ്പോൾ നമ്മൾ സ്ക്വയർ ആയതുകൊണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് ഒന്നും കിട്ടാനില്ല. ആ ഏതാണ്ട് അതേ സൈസ് തന്നെയാണ് നമുക്ക് കിട്ടുക. ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഡെലിവറി നമ്മൾ നിയറസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. കോഴി എങ്ങനെയാണ്? കോഴിയും ഇതേമാതിരി നമ്മൾ നമ്മളല്ല കൊറിയർ സർവീസ് ഉള്ള ട്രാൻസ്പോർട്ട് ഉള്ള ഏരിയക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല, നമ്മപ്പോ നമ്മപ്പോ സാധാരണക്കാരല്ലേ, നമ്മളും ഇതേമാതിരി ഒന്നും രണ്ടും വെച്ച വാങ്ങിയുള്ളത്. അപ്പൊ പിന്നെ നമ്മൾ വാങ്ങണവരോട് 10 എണ്ണം എടുക്കണം എന്നൊന്നും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. തീറ്റ ചെലവ് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞമാതിരി നമ്മൾ പുല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൈത്തീറ്റകളൊക്കെ കൊടുത്ത് ചെയ്യുന്നു. ഗോതമ്പ് ആ ഗോതമ്പൊക്കെ നമുക്ക് എവിടെന്നെങ്കിലൊക്കെ കുറവിനൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എടുത്ത് ഗോതമ്പ് കൊടുക്കും. പിന്നെ ഈ ഫസ്റ്റ് ആദ്യം വീട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അതില് കുറെ കാര്യം പറഞ്ഞതാണ്. അപ്പൊ അതൊന്നും കറക്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ 2 അടി കൂട് നമ്മൾ ചെയ്യുന്നത് 6000 രൂപയ്ക്കാണ്. അതായത് സ്റ്റാൻഡ്, ഗ്രില്ലിൻ്റെ കൂട്, റൂഫ് പ്ലസ് അക്സസറീസ്. അക്സസറീസ് മീൻസ് കോഴിയാണെങ്കിൽ കോഴിക്ക് വേണ്ട തീറ്റപാത്രം, ഡ്രിങ്കർ ഇതടക്കം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 3 അടി വരുമ്പോൾ നമുക്കതൊരു 750 വരും. പിന്നെ 4 അടി വരുമ്പോൾ
അത് ഒരു 9 രൂപയുടെ അടുത്ത് നമുക്ക് വരും. കാരണം അതിന് അതിൽ ആക്ച്വലി മെയിൻ കോസ്റ്റ് വരുന്നത് അതിൻ്റെ ഫൈബറിൻ്റെ റൂഫിനാണ്. റൂഫിനെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. വലിയ എന്തെങ്കിലും സാധനങ്ങൾ കുത്തി വീണാൽ മാത്രമേ പൊട്ടുള്ളൂ. ഒരു നോർമൽ എന്തെങ്കിലും വീണാലും ഒന്നും സംഭവിക്കില്ല. പിന്നെ ലോങ് ലാസ്റ്റിങ്. പിന്നെ മറ്റേമാതിരി ചൂട് കുറയും. മറ്റേതിൻ്റെ തകിട് ഷീറ്റ് നിൽക്കണത്തെ ചൂടൊന്നും ചൂട് വളരെ കുറവായിരിക്കും ഇതിന്. അതാണ് നമ്മൾ ഫൈബറിൽ ചെയ്യാനുള്ള കാരണം. ഫൈബറാകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. അത് ഈ ഫാമിംഗ് ഇപ്പോൾ പൊതുവെ ഇപ്പോൾ എങ്ങനെയാണ്, നഷ്ടത്തിലാണ് മൊത്തത്തിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്? നഷ്ടത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടത്തിലല്ല എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഒരു സൈഡിൽ ഇപ്പോൾ ഫാൻസി കോഴിക്ക് ചിലവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് താറാവ് വിറ്റ് പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കാടമുട്ട എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒരു അങ്ങനെ മുമ്പത്തെ മാതിരി ഒരു ഹൈ പ്രോഫിറ്റിലേക്കൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൂവ്മെൻറ്റ് കുറവായതിൻ്റെ പേരിൽ, പിന്നെ പ്രത്യേകിച്ച് തീറ്റ ചിലവ് കൂടുതൽ, എല്ലാ തീറ്റകൾക്കും വില കൂടിയതിൻ്റെ ഒരു ഇഷ്യൂസും ഉണ്ട്. വെറൈറ്റികളെ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിൽ ഇപ്പൊ കസീലുകൾ കുറേ ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മളെ എന്നുള്ളത് നല്ല നല്ല പയേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കാന്നാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്ന് മൂവ്മെന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പയേഴ്സിനെ ഇറക്കും എന്തായാലും. നമ്മളിൽ ഇപ്പോൾ താറാവ് വിഗോവ ഉണ്ട്. വിഗോവയാണ് നമ്മൾ മെയിൻലി മീറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് വളർത്തുന്നത്. അതായത് നമ്മൾ കൊണ്ടുവന്ന് ഒരു 3 മാസം 4 മാസം ആകുമ്പോൾ, ഒരു 2 കിലോ 2.5 കിലോ ആകുമ്പോൾ നമ്മൾ അത് മീറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിൽ ഗൂസ് ഉണ്ട്. ഗൂസ് ഇപ്പോൾ ഒരു പയറ് വാങ്ങിയതാണ്. അതൊരു മുട്ടയിട്ടു, ഒരു 9 മുട്ടയിട്ടു. ഇപ്പോൾ അത് ആടെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ഫസ്റ്റ് ചെറിയ പയറ് കൊണ്ടുവന്നതാണ്. ആദ്യത്തെ ഇതിൽ നമുക്ക് 9 മുട്ട ഇട്ടുണ്ട്. ചില നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഒരു അടുത്ത ബാച്ചൊക്കെ ആകുമ്പോഴേക്കും ഒരു 13 മുട്ട വരെ ഒക്കെ ഇടുന്നതാണ് പറയുന്നത്. നമുക്കറിയില്ല. പ്രാക്ടിക്കലി എനിക്കിപ്പോൾ ഇപ്രാവശ്യം ഫസ്റ്റ് അത് ആദ്യമായിട്ട് മുട്ടയിട്ടപ്പോൾ നമുക്ക് 9 മുട്ട കിട്ടി. ഇപ്പോൾ അടരുന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടർക്കി ഉണ്ട് നമ്മളിൽ. ടർക്കി ഉണ്ട്. ടർക്കി ഒരു മെയിലും പിന്നെ ഒരു 3 പയറുണ്ട്. ഇപ്പം നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ ഈ ഫാൻസി ഇതിൻ്റെ ഒപ്പം എല്ലാ ആഴ്ചയിലും നമ്മൾ ആ മുട്ട വിരിച്ചിട്ട്, ആ വിഗോവയാണ് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് നമ്മൾ അതായത് ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് മാവ്, മാവ് ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്ലാന്റ് ചെയ്തതാണ് മാവ്. വടക്കേരൻ കുറച്ച് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ആ പോത്ത്, ഒരു 3 പോത്തുണ്ട്. അപ്പം എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഫുള്ള് ആ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ നമ്മൾ കൂടി എല്ലാവരും കൂടിയിട്ട് ചെയ്യുന്നു. അങ്ങനെ വലിയ നമ്മൾ ലേബേഴ്സിനെ ഒന്നും വെച്ചിട്ടില്ല. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു 20,000 രൂപയോളം നമുക്ക് കാടക്കുള്ളതാണ്. കാടയ്ക്കൊക്കെ നല്ല ഫീഡിങ് വരുന്നതാണ്. ഒരു 20,000 രൂപയുടെ അടുത്ത് നമുക്ക് ഫീഡ് തീറ്റ. ഒരു 100 രൂപ കാടയ്ക്ക് എത്ര മുട്ട കിട്ടുന്നുണ്ട്? ഇപ്പം ഇത് പുതിയ ബാച്ചാണ്. പുതിയ ബാച്ച് ഇറങ്ങിയിട്ട് ഒരു 1.5-2 മാസം മുട്ടയിട്ട് തുടങ്ങിയിട്ട് 2 മാസമായിട്ടുള്ളൂ. പിന്നെ അതിലൊരു ഇപ്പം 500 എണ്ണം ഇപ്പം മുട്ട സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് ഒരു 3 ആഴ്ച മുമ്പ് എടുത്തിട്ട് മുട്ട സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മുട്ടയ്ക്ക് ഇപ്പം സെയിലുണ്ട്. പക്ഷേ വില പഴയ വിലയമ്മ നിൽക്കണമെന്നുള്ള ഉണ്ടാക്കി കൊടുക്കും. തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കും. അവർ പറയുന്ന രീതിയിൽ മീൻസ് ഷേപ്പും ഷേപ്പിലൊന്നും മാറ്റം കിട്ടില്ല. ഹൈറ്റ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. പ്ലസ് ഞാൻ പറഞ്ഞല്ലോ കളറുകൾ. ഇപ്പം എനിക്ക് ഇന്ന കളർ വേണം, ഇന്ന കളർ കോമ്പിനേഷൻ വേണം, അത് ചെയ്യാം. അതേമാതിരി നെറ്റിൻ്റെ അളവ് ഇപ്പം ചെറുതാക്കണം. ചെറിയ ലവ് ബേഡ്സിനൊക്കെ ആണെങ്കിൽ ഈ ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് 3.25 മെഷ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ അത് ചെറുതാണെങ്കിലും ചെറുതാക്കി നമ്മൾ ചെയ്യും. പിന്നെ മെഷൊക്കെ നല്ല ക്വാളിറ്റി മെഷ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? അതോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതേമാതിരി എന്തെങ്കിലും സംശയങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. കാരണം ഇത് എല്ലാവരും ചെയ്യണം. ചെയ്യുന്നവർക്കും ഒരു പ്രോത്സാഹനം ചെയ്യുന്ന മാതിരി നമ്മളെ ഭാഗത്തു നിന്നും എല്ലാ സപ്പോർട്ടും ഉണ്ടാകും.